ഇനി നമുക്ക് ദശകം 66-ലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിഥ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഓരോ വാക്കായിട്ട് നോക്കാം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതു. ഗഗനഗതം പറഞ്ഞാൽ ഗഗനം പറഞ്ഞ ആകാശമാണ്. ഗഗനഗതം പറഞ്ഞാൽ ആകാശത്തിൽ വന്ന് നിൽക്കുന്ന മുനിനിവഹം, മുനിമാരുടെ മഹർഷിമാരുടെ നിവഹം പറഞ്ഞ കൂട്ടം, അതായത് ആകാശത്തിൽ കൂട്ടം കൂട്ടായിട്ട് മഹർഷിമാരെ ഈ രാസോത്സവമൊക്കെ കാണാൻ, രാസക്രീഡയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടം കൂട്ടായി ഈ ആകാശത്ത് വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. അവരെ ശ്രാവയിതു കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട് ജഗീത നിന്തിരുവടി പറഞ്ഞു കുലവധൂധർമ്മം. കുലവധുക്കളുടെ ധർമ്മം, പതിവ്രതകളായ സ്ത്രീകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നിന്തിരുവടി പറഞ്ഞു. ആകാശത്ത് വന്ന് നിൽക്കണ ആ മഹർഷിമാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. മേൽപ്പത്തൂരിൻ്റെ ഒരു ഭാവനയാണ്, ആകാശത്തെ എല്ലാ മഹർഷിമാരും കൂട്ടം കൂട്ടായി വന്ന് നിൽക്കുന്നത് രാസക്രീഡ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവർക്ക് അവരെ കേൾപ്പിക്കാൻ ഞാൻ ഗോപസ്ത്രീകൾക്ക് വേണ്ട എന്താ കുലവധൂധർമ്മം, കുലവധുക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, പതിവ്രതകളായ സ്ത്രീകളുടെ ധർമ്മം അവർ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ആകാശത്ത് നിൽക്കണം മഹർഷിമാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്തിരുവടി പറഞ്ഞു എന്ന്. അപ്പം അവർ ധർമ്മം പ്രചരിപ്പിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഭഗവാൻ താനും ധർമ്മം തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണോ നിന്തിരുവടി ഈ ഗോപികമാരോട് ഇങ്ങനെ നിങ്ങൾ വീട്ടിലേക്ക് പോവിൻ, ഭർത്താക്കന്മാരുടെയും മക്കളുടെയും അച്ഛനമ്മമാരുടെ കുട്ടികളുടെ അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് നിങ്ങളുടെ ധർമ്മം നിങ്ങൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചു വീട്ടിലേക്ക് പോവുന്നൊക്കെ. അത് ആകാശത്ത് നിൽക്കണം മഹർഷിമാർക്ക് അത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്തിരുവടി അങ്ങനെ പറഞ്ഞു എന്നാണ് മേൽപ്പത്തൂരിൻ്റെ ഭാവന. എന്നിട്ട് പിന്നെ എന്താ പറയണത്? ധർമ്മ്യം ഖലു തേ വചനം. തേ വചനം ധർമ്മ്യം ഖലു. നിന്തിരുവടി അവരോട് ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് അവരോട് പോവാൻ. ഇങ്ങനെ രാത്രി സമയത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇറങ്ങി കാട്ടിലേക്ക് വരണതൊന്നും ശരിയല്ല, ഒറ്റയ്ക്ക് നടക്കരുത്, സ്വന്തം ധർമ്മം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ രാത്രി വീട് വിട്ട് ഇറങ്ങി വരരുത് എന്നൊക്കെ ഒരുപാട് വിസ്തരിച്ചു പറയുന്നുണ്ടേ. അതാണ് പറയണത്, തേവചനം ധർമ്മ്യം ഖലു. നിന്തിരുവടിയുടെ വാക്കുകള് ധർമ്മ്യം, ധർമ്മത്തിനനുസരിച്ചത് തന്നെയാണ്. അതെല്ലാവരും കേൾക്കേണ്ടതുമാണ്. ഭഗവാന്റെ വാക്കുകളും ഉപദേശങ്ങളും ഒക്കെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ളതാണ്, അതെല്ലാവരും കേൾക്കേണ്ടതുമാണ്. തു എന്നുണ്ട്, പക്ഷേ നോ നിർമ്മലസ്യ വിശ്വാസ്യം. കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. കർമ്മ തു പറഞ്ഞാൽ ഭഗവാന്റെ കർമ്മങ്ങളാവട്ടെ, അതായത് ഭഗവാൻ ചെയ്യണ കാര്യങ്ങളാവട്ടെ, അതാണ് നിർമ്മലസ്യ കർമ്മ തു എന്നുണ്ട്. ഭഗവാനെയാണ് പറയണത് നിർമ്മലൻ എന്ന്. നിർമ്മലൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ ആ പരബ്രഹ്മം തന്നെ വന്ന് അവതരിച്ചിട്ടുള്ള ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. പുണ്യപാപ കർമ്മങ്ങളായിട്ടോ അവയുടെ ഫലങ്ങളായിട്ടോ അങ്ങനെ ഒന്നും ഒരു ബന്ധവുമില്ലാത്ത ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ, അതാണ് നിർമ്മലസ്യ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കർമ്മത്തു പ്രവൃത്തികളാകട്ടെ വിശ്വാസ്യം, നോ വിശ്വാസ്യം, അത്
എന്താ പറയുക, അത് വിശ്വസിക്കത്തക്കതല്ല പറഞ്ഞാൽ, അത് നമ്മൾ വിശ്വസിക്കേണ്ട പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അനുകരിക്കാൻ പാടില്ല. അത് ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കണം, അനുസരിക്കണം. അതൊക്കെ ധർമ്മത്തിനനുസരിച്ചിട്ടാണ്. അത് വിചാരിച്ച് ഭഗവാൻ ഈ ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ചെയ്യണ കർമ്മങ്ങൾ, അദ്ദേഹം പ്രവർത്തിക്കണ കാര്യങ്ങളൊക്കെ നമ്മളതുപോലെ അനുകരിക്കാൻ പുറപ്പെടരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ കേൾക്കാം, അത് ധർമ്മത്തിനനുസരിച്ചിട്ടാണ്. പക്ഷേ ആ നിർമ്മലനായ ശുദ്ധ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ പ്രവൃത്തികൾ നമ്മൾക്ക് അനുകരിക്കാൻ പറ്റുന്നവയല്ല, നമ്മൾക്ക് നമ്മൾ അനുകരിക്കരുത് എന്നാണ്. അന്വയായിട്ട് പറയുകയാണെങ്കിൽ, ഗഗനഗതം മുനിനിവഹം, ആകാശത്തിൽ വന്ന് നിൽക്കണ ആ മഹർഷിമാരുടെ കൂട്ടത്തിനെ ശ്രാവയിതു, ആ മുനി സമൂഹത്തിനെ കേൾപ്പിക്കുവാൻ കുലവധൂധർമ്മം, കുലവധുക്കൾ ചെയ്യേണ്ടതായ ധർമ്മം, പാതിവ്രത്യധർമ്മം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ജഗീത നിന്തിരുവടി പറഞ്ഞു. തേ വചനം, അങ്ങയുടെ വാക്കുകൾ ധർമ്മ്യം ഖലു, ഒക്കെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള തന്നെയാണ്, എല്ലാവരും അനുസരിക്കേണ്ടതാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. തു, പക്ഷേ നിർമ്മലസ്യ കർമ്മ, ആ ശുദ്ധ സത്വസ്വരൂപനായ ഭഗവാന്റെ പ്രവൃത്തികൾ, നോ വിശ്വാസ്യം, അത് നമ്മൾ വിശ്വസിച്ചിട്ട് അതുപോലെ അനുകരിക്കാനോ അതുപോലെ ചെയ്യാനോ പുറപ്പെടരുത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭഗവാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ചെയ്യാൻ പുറപ്പെടരുത്. അദ്ദേഹത്തിന്, അദ്ദേഹം സാധാരണ മനുഷ്യനല്ല. അപ്പോൾ അദ്ദേഹം ഭഗവാൻ ചെയ്യണ കാര്യം കണ്ടിട്ട് അതൊക്കെ നമുക്കും ചെയ്യാം എന്ന് പറഞ്ഞ് ആരും പുറപ്പെടരുത് എന്നാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ അനുസരിക്കേണ്ടതാണ്, ധർമ്മത്തിനനുസരിച്ചിട്ടുള്ളതാണ്, അതനുസരിക്കുക കേൾക്കുക അത്രേ പറ്റുള്ളൂ. അദ്ദേഹം ചെയ്യണ കർമ്മങ്ങളൊക്കെ അതുപോലെ അനുകരിക്കാൻ സാധാരണക്കാരായ നമ്മളെ പുറപ്പെടരുത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിത കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം.